ഹണീസ് ഫ്രഗീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ താഴത്താട്ടോ. ഞങ്ങൾ ആക്ച്വലി ആഴ്ചയിൽ ഒരിക്കലും ഇവിടെ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വിൽക്കാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് മിക്കവാറും വാങ്ങാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറികളിലൊക്കെ ഒരുപാട് കീടനാശിനികളൊക്കെ ഇട്ടിട്ടില്ലേ വരാറ്. അപ്പോൾ അത് നമുക്കറിയുന്ന ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഇട്ടിട്ടാണ് വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസും അത് എങ്ങനെ നാച്ചുറലി പരിഹരിക്കാതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പച്ചക്കറി ഒരുപാട് ഇരിപ്പുണ്ട്, ഒന്ന് വാങ്ങിയിട്ട് വരാം. അപ്പോൾ വീഡിയോ കാണാം. പച്ചക്കറി ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഒരുവിധം കിട്ടുന്ന എല്ലാ പച്ചക്കറികളിലും ഉണ്ടല്ലോ ഒരുപാട് കെമിക്കൽസ് ഇട്ടിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ കിട്ടുന്നത്. കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു കാറ്റഗറി പറയാൻ വെച്ചാൽ മൂന്ന് കാറ്റഗറി ആയിട്ട് പറയാം. ഒന്നാമത്തെ കാറ്റഗറി നമുക്ക് ഈ കാർബൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർബൈഡ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് ഈ മാംഗോ ബനാനയിലൊക്കെയാണ് ഈ കാർബൈഡ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ ഇല്ലാത്ത സമയത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാർബൈഡ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് വാക്സുകളാണ് കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് ദൂരമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട്സും, അതിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്സ് കോട്ടിംഗ് അവർ ചെയ്യുന്നുണ്ട്. വാക്സ് DPA പോലത്തെയുള്ള കെമിക്കൽസ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അത് എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി പറയുന്നത് നമ്മുടെ ഇതാണ്, നമ്മുടെ കീടനാശിനികളാണ് കേട്ടോ. കീടനാശിനികൾ പറയുമ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് മുതൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വരെ കീടനാശിനികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. മെയിനായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കിൻ പ്രോബ്ലംസും ഹെയറിനുള്ള ഇഷ്യൂസും പിന്നെ അതുപോലെ തുടങ്ങി ഹോർമോണൽ ഇംബാലൻസും ഒരുപാട് ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ, അതിൻ്റെ കുറേ ഇഷ്യൂസ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ഈ ലങ്സിനും മറ്റേ കിഡ്നിക്കും ലിവറിനൊക്കെ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കാൻ ഈ കെമിക്കൽസിനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ കെമിക്കൽസൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സാണല്ലോ വേണ്ടത്. ഇപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ കൊമേഴ്ഷ്യലി നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ വെജിറ്റബിൾ വാഷൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു കെമിക്കൽ കളയാൻ വേണ്ടി നമ്മൾ അടുത്ത കെമിക്കലാണ് വീണ്ടും ഇടുന്നത്. അപ്പോൾ ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മാരകമായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ള കുറച്ച് ആൾട്ടർനേറ്റീവ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പറയാൻ പോണത് എന്തൊക്കെയാണ് എൻ്റെ സേഫ് ആൾട്ടർനേറ്റീവ്സ് എന്നാണ്. അത് നമ്മളൊരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം കേട്ടോ. ബാ, അപ്പോൾ നമുക്കിനി ഒരു കാര്യം നോക്കാം, എങ്ങനെയൊക്കെയാണ് സേഫ് ആയിട്ടുള്ള മെത്തേഡ്സ്, എങ്ങനെയാണ് ഈ കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ കീടനാശിനികളുടെയൊക്കെ യൂസേജ് കുറയ്ക്കാൻ നോക്കാം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കിട്ടുന്ന പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. പക്ഷേ ഈ വെള്ളത്തിൽ കഴുകിയെടുത്തുകൊണ്ട് മാത്രം പച്ചക്കറികളുടെ കെമിക്കൽസ് ഒന്നും പോകാൻ പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ നല്ല ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം, ആ സൊല്യൂഷനിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ അവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആ വെള്ളത്തിൽ ഈ കുറച്ച് കാര്യങ്ങളിടാം. ഇത് പറയുന്നത് ബേക്കിംഗ് സോഡ ഇട്ടോ, നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും ഉണ്ടാകുന്നൊരു സംഭവമല്ലേ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മൾ ഉള്ള വെള്ളത്തിൽ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇടാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി, ഇത് നമ്മുടെ സാധാരണ വിനാഗിരി, വൈറ്റ് വിനീഗർ എന്നൊക്കെ പറയില്ലേ, അതാ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു റിയാക്ഷൻ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാലല്ലോ ഇങ്ങനെ കുറച്ച് നേരം എന്നെ ഇട്ട് വയ്ക്കാം, അതൊരു അരമണിക്കൂർ നേരം ഇതിങ്ങനെ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം. എല്ലാ പച്ചക്കറികളും, അതിപ്പോൾ തൊലി കളയുന്നതായാലും തൊലി കളയാത്തതായാലും എല്ലാതും ഇങ്ങനെ ഇട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്ടാവുന്നറിയോ, അപ്പം ഇതിലത്തെ ഒരുവിധ എല്ലാ കെമിക്കൽസും ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോയി കിട്ടും. സേഫ് ആണ്, ഇത് പ്രത്യേകിച്ച് കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇത് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷം നന്നായി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത്രയും സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം വളരെ എഫക്റ്റീവാണ് ഈ സംഭവം. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് പുറം നാടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ യൂസേജ് ഒന്ന് കുറയ്ക്കാൻ നോക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഈ നമ്മുടെ പേരക്കയും നമ്മുടെ പപ്പായൊക്കെ പോലത്തെ ഉള്ള ഫ്രൂട്ട്സ് കുറച്ചും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക അവരെ കൂടെ. അപ്പോൾ എങ്ങനെയുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും കെമിക്കൽസ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ അവർ ഒരുപാട് കെമിക്കൽസ് ഒന്നും അവർ ആഡ് ചെയ്യില്ല. അപ്പോൾ ആ യൂസേജ് കുറച്ച് കുറവായിരിക്കും. പിന്നെ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടനാശിനികൾ കുറച്ച് ഉപയോഗിക്കുന്ന പച്ചക്കറികളൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയാലും അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ കാർബൈഡ് പോലെയൊക്കെയുള്ള സംഭവങ്ങളാകുമ്പോൾ ഈ സീസണിലൊക്കെ ഉണ്ടാകുന്നത്, സീസൺ അല്ലാത്ത സമയത്തൊക്കെ പോയി വാങ്ങുമ്പോൾ നമുക്ക് മിക്കവാറും ഉണ്ടാകുന്ന ഒരുപാട് കീടനാശിനികളൊക്കെ അടിച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ നമുക്ക് നമ്മുടെ കെമിക്കൽ യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ സൊല്യൂഷൻ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ പോയി കടയിൽ നിന്ന് പോയിട്ട് നമ്മളിങ്ങനെ ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ കിട്ടുന്ന വെജിറ്റബിൾ വാഷൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ
ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു, ലൈക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. ബൈ.